എന്തു പറഞ്ഞാലും സമ്മതിക്കോ ടീച്ചർമാരും അത്ര മോശമായിരുന്നു. നിങ്ങൾ എന്തു പറഞ്ഞാലും സമ്മതിക്കാൻ അതാണ് നല്ല കൂട്ടുകാരായിരുന്നു. പിന്നെ നാലോ നാലാം ക്ലാസ്സിൽ വർഷം കഴിക്കാൻ നമ്മൾ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ അഞ്ചു കൊണ്ട് അതിൽ ആദ്യം കഴിച്ചത് ദോശ മാത്രമേ കഴിച്ചത്. പിന്നെ മൂന്നാം ക്ലാസ്സിൽ രണ്ടും ഒക്കെ ദോശ തന്നെ കഴിച്ചത്. മൂന്നാം ക്ലാസ്സിലായപ്പോ അനിയന്റെ ചോമാണ്. അപ്പോ അനിയന്റെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് അപ്പം ആശയിച്ചു വന്ന് ചിന്തിച്ചു. എന്നിട്ട് ഞാനും നോക്കി കഴിച്ചു. അപ്പൊ ഞാൻ കാരണം പിന്നെ ചോറ് കഴിക്കണമെങ്കിൽ ചോറ് കഴിക്കണമെങ്കിൽ പിന്നെ മക്കളൊക്കെ പിന്നെ എല്ലാരും പിന്നെ എല്ലാരും വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ചോറ് ഇട്ട ദോശ കേട്ടപ്പോഴും പിന്നെ ഏഴാം ക്ലാസ്സിൽ ഇഷ്ടായി. നല്ല കുട്ടികളാവുക, അതുപോലെ കണ്ടാല് നല്ല കുട്ടികളാണ്. ആരും ഉണ്ടാവില്ല.
അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ, ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റില് നിങ്ങൾ ഇരിക്കരുത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നിങ്ങളത് ദുരുപയോഗം ചെയ്യുക ചെയ്യാം, നല്ല രീതിയിൽ കൊണ്ടുപോകില്ല. അത് നിങ്ങളുടെ ഏത് കുട്ടികളുടെ അവസ്ഥയാണ്, ഇപ്പൊ നമ്മുടെ സ്കൂളിൽ നിന്ന് പോകുന്ന മൊത്തം കുട്ടികളുടെ അവസ്ഥയാണ്. ഫസ്റ്റ് ബാച്ച് അവര് രണ്ട് മൂന്ന് ബാച്ച് കുഴപ്പമില്ല, അവര് നല്ല പേരുണ്ട്, അതുപോലെ ഗേൾസും കുഴപ്പമില്ല. പക്ഷെ ബോയ്സിന്റെ ഒക്കെ കേൾക്കണത്, ഇപ്പൊ ഇറങ്ങി പോണ മക്കളുടെ ഒക്കെ കേൾക്കണത് ആ രീതിയിലാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നവരും ചീത്ത രീതിയിലാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കാം. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പല രീതിയിൽ നിങ്ങളെ സ്വാധീനിക്കാനുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അതിലൊന്നും ചെന്ന് പെടാതെ നല്ല രീതിയിൽ, നല്ല കുട്ടികളാണ്, വിവേകാനന്ദ കുട്ടികളാണ് എന്നുള്ളത് നല്ല പേര് കേൾക്കും. വിദ്യാഭ്യാസം വേണം വേണ്ടതല്ല, പക്ഷെ അതിലൂടെ ഒരാണെങ്കിൽ നമ്മൾ നല്ല കുട്ടികൾ എന്ന് പറയാൻ എന്താ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ പ്രവൃത്തി ഒക്കെ ഉണ്ടാകുന്ന നല്ല കുട്ടികളെന്ന് പറയും. അത് നമ്മുടെ മനസ്സിൽ ചെയ്യുമ്പോഴുണ്ട്. നമുക്ക് ഓരോ വീഡിയോകളൊക്കെ വേണ്ട മനസ്സിലാവും. ഓരോ പത്താം ക്ലാസ്സും പ്ലസ് ടു കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ സ്കൂളൊക്കെ ഇങ്ങനെ എങ്ങനെ വൃത്തികേടാക്കി പോകാൻ അല്ലെങ്കിൽ എങ്ങനെ അത് നശിപ്പിച്ച് പോകാന്നുള്ളതാണ് അവരുടെ മനസ്സിലാക്കുക. നമ്മള് നിങ്ങൾക്ക് നമ്മൾ പുറത്തേക്ക് നമ്മൾ പോയാൽ എത്രയൊക്കെ കാര്യങ്ങൾ ചീത്തേവാനുണ്ടോ അത്രയും ഉണ്ടെന്ന് പോയിട്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ ചീത്ത കാര്യങ്ങൾക്ക് പോകാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കും. എല്ലാവർക്കും എല്ലാ മക്കളായിരിക്കുക, ഞാനത് ഈ അതിഥിയുടെ പ്രായത്തിൽ നിന്നുള്ളതാണ്. ഇപ്പൊ വലിയ മക്കളായില്ലേ, കാരണം അതിഥി ഇപ്പൊ നിങ്ങളോട് ചെറിയ കാലത്ത് കഴിച്ചാൽ നിൽക്കാറില്ല. ഒരു അതിഥിയുടെ കുറെ കഴിക്കാൻ പറയുന്നത് ചേച്ചി ഓർമ്മയില്ല. അപ്പൊ ആ കുഞ്ഞിന് നോക്കിയിട്ട് ഇത്ര വലിയ മക്കളായി ഇപ്പൊ പുറത്തു കൊണ്ടുവാണ്. ഇപ്പൊ സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനം ലഭിക്കുന്ന നല്ല മക്കളായിട്ടുണ്ട്. നിങ്ങൾ പുറത്തു പോയി വേറെ തിരിച്ചു വരുന്നവരെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ആളുകളുടെ ഏറ്റവും പ്രധാനമായിട്ട് ആരായിരിക്കും? ആ അമ്മയുടെ മനസ്സിനെ നോക്കിക്കാതെ സന്തോഷം നൽകുന്ന കുറച്ചൊരു ഇത് വിഷമങ്ങൾ എനിക്ക് ഉണ്ടാക്കി വിശുദ്ധിന്റെ കാര്യത്തിൽ. അപ്പോ എന്ത് ചെയ്യാം,
വേറെ സ്കൂളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ആ നിങ്ങളെ ക്ലാസ് എടുക്കുന്ന മാഷ്മാരും ടീച്ചർമാരും നിങ്ങൾ ആ സ്ഥാനത്താവുന്ന ആ രംഗം ആലോചിച്ചു. അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബദൽ തന്നത്. പക്ഷേ അതിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് ചേച്ചിമാരൊക്കെ പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ ഇവിടെ ഈ വളർന്ന ചുറ്റുപാട് ആവില്ല, ഇല്ലെങ്കിൽ എത്തിപ്പെടാൻ തുടങ്ങും. ആ ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. നിങ്ങളെ ചുറ്റും പല കാഴ്ചകളും നിങ്ങൾ കാണാം, കണ്ടതൊന്നും ആവില്ല കാണാം. അപ്പോ അത് നിങ്ങൾക്ക് നല്ലത് ഏതാന്ന് ചീത്തത് ഏതാന്ന് തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ പഠിച്ച കുട്ടികളാണ്. അപ്പോ ഇത് നിങ്ങൾക്ക് ഒരുപാട് മൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ മൂല്യങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങൾ മൂല്യപ്പെടുത്തിയ നിങ്ങൾക്ക് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലത് ഏതാ ചീത്തതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ നല്ലത് മാത്രം ചീത്തത് ഇമ്പോസിഷൻ എഴുതിയിട്ടുള്ളത് ചിലപ്പോ എന്റെ കയ്യിൽ പത്തെണ്ണം എഴുതി വരാൻ പറഞ്ഞാൽ പത്തെണ്ണം എഴുതി വരും, ഇന്ന ദിവസത്തിൽ പതിനഞ്ചാവും, ചിലപ്പോൾ ഇന്നേ ദിവസം പതിനഞ്ച് എഴുതി വരും പഠിക്കാതെ വരും, അപ്പൊ ഇരുപതാവും. ഇല്ലേ അങ്ങനെ നമ്മൾ കുറെ എഴുതി നമ്മള് പക്ഷെ അവർ പഠിക്കുന്ന ഒരു തെളിയിച്ചുണ്ട. ഇരുപതാമത്തെ പ്രാവശ്യം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇരുപത് പ്രാവശ്യം എഴുതി പഠിച്ചിട്ട് വരാം. ഇല്ലേ അതിയെ പഠിച്ച സാധനം ഇപ്രാവശ്യത്തെ എക്സാമിന് വന്നപ്പോഴും കൂടി ഞങ്ങൾ കുട്ടിക്ക് എഴുതിയിട്ടുള്ളതാണ് വേറൊരു കാര്യം. അതായത് പഠിച്ചാലും ഒന്നും ഇല്ലാത്ത ആളുകളല്ല അമ്മമാര് മാത്രമാണ്, അങ്ങനെ തന്നെയല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ പോവുകയാണ് എന്ന് എഴുതിയിട്ട് ചേർന്ന് പഠിച്ച കാര്യങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകും. നല്ല കുട്ടികളാണ്, നമ്മൾ കണ്ടതൊന്നുമല്ല. അതായത് ഇത്രയും നാൾ നമ്മൾ കണ്ട ചുറ്റുപാട് ആരുമില്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകണം. പലരും ഉണ്ടാവും വഴിയിലേക്കാൻ, അതുകൊണ്ട് അധികമൊന്നും പോയി ചാടാതെ നല്ലതേതാന്ന് മനസ്സിലാക്കുക. നല്ലവരോട് കൂട്ടുന്നില്ല, നല്ല കുട്ടികളെ കൂട്ടുക. ൊന്നും പറഞ്ഞു പറയുന്ന വിചാരിച്ചിട്ടാണ് എനിക്കറിയാം സമ്മതിച്ചു കൊടുത്തേ. ആണോ ചേച്ചിയാണോ? ആണോ രണ്ടു സത്യ പഠിക്കാനൊന്നല്ല, പഠിക്കേണ്ട കാര്യത്തിലൊന്നല്ല. അധികം ചിത്തോറുണ്ടാവും എന്തിനോ എന്തിനോ എന്തേലും തിരിച്ചേട്ടിട്ടോ, അല്ലെങ്കിൽ എന്തേലും പറഞ്ഞു വെച്ചിട്ടാവും അല്ലേ. പറഞ്ഞെന്താ പഠിയ, എന്താ പഠിക്കുക, അശ്വസിച്ചപ്പിട്ട് തൊഴിൽ പെടും. നിങ്ങളെ നന്നാവണം വിചാരിച്ചിട്ടായി തോറണേ. ഇവരെല്ലാവരും പറഞ്ഞു നമ്മളിവിടെ പുറത്തേക്കായിട്ട് ഇറങ്ങുന്ന ഒരു ലോകം വേറൊരു ലോകാ. ഇതുകൊണ്ട് ഒരാള് നിങ്ങളെ നിയന്ത്രിക്കാണ്ടാവില്ല, ഇത് തുറന്നൊരു ലോകം. ശരിക്കും വലിയൊരു ലോകത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ പുറത്തേക്ക് വന്നത്. അവിടെ എല്ലാ തരത്തിലും ഉണ്ട്. ഏറ്റവും തറയാണെങ്കിൽ തറയാവാനും പറ്റും, ഏറ്റവും നല്ലതാണെങ്കിൽ നല്ലതാവാനും പറ്റും. ഇതൊന്നല്ലാണ്ട് ഒന്നല്ലാണ്ട് ആവിത്തീരുന്ന ഒരു ലോകത്തേക്ക് പോകാനും പറ്റും. ഇതെന്താവണമെന്ന് ആരാ തീരുമാനിക്കണ്ടേ? നമ്മൾ ഓരോരുത്തരാണ്. അതിന് അവിടെ എങ്ങനെയൊക്കെ തിരിച്ചറിയാം? ഇതിപ്പോ നന്മ ഏതാ തിന്മ ഏതാ നിങ്ങളെങ്ങനെ തിരിച്ചറിയാം? കാരണം നിങ്ങൾ തിരിച്ചറിയണവർക്ക് നിങ്ങൾക്ക് നല്ല ആളുകളാണോ അല്ലേ? രണ്ട് മിഠായി കൊടുത്തത് അവർ നല്ലതാണ്, നിങ്ങൾ സുന്ദരിയാന്ന് പറഞ്ഞാൽ നല്ലതാണ്, നിങ്ങൾ സുന്ദരന പറഞ്ഞ ഹെയർസ്റ്റൈല് നന്നായിട്ടെന്ന് പറഞ്ഞാൽ അത് സന്തോഷമായി അല്ലേ? ഈ പറയുന്ന വേഗങ്ങളും ഈ കേൾക്കുന്ന ഒന്നും സത്യമല്ല. ഇത് മുഴുവനൊന്നും ചിലപ്പോ നന്നായിട്ടാവില്ല പറയണ്ടാവുക. എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചേക്കോട്ടെ എന്ന് വിചാരിച്ചാ നടക്കുന്ന ഒരു സമൂഹം ഉണ്ട് പുറത്ത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടുന്ന് പുറത്തിറങ്ങി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടന്നോ അത് വൈകുന്നേരം എത്തി നിങ്ങളുടെ വീട്ടിൽ ആരോടെങ്കിലും നിങ്ങൾ പറയണം. ആരോടെങ്കിലും ഒരാളോട് നിങ്ങളത് വ്യക്തമായിട്ട് പറയണവരുണ്ടാവും. ചനാവോ അമ്മയാവോ അനിയത്തിയാവോ ചേച്ചിയാവോ ഏട്ടനാവോ ആരും ഇപ്പോഴും നിങ്ങളുടെ വീട്ടിലെ ഒരു കുടുംബ അംഗത്തിനോട് നിങ്ങൾ പറയുന്നത്, എസ്പെഷ്യലി പെൺകുട്ടികൾ നിങ്ങൾ വേണമെന്നല്ല പറയണത്. ഏ പ്രത്യേകിച്ച് എന്തുണ്ടായിരുന്നു നമുക്ക് അറിയില്ലേ ഏതാ തെറ്റ് ശരി, നമുക്ക് മനസ്സിലാവില്ല. പ്രായം അങ്ങനെയാണ്, നിങ്ങൾ തിരിച്ചറിയാനായിട്ടില്ല, അതുകൊണ്ടാണ്.
ആവേണ്ടത് ചെയ്യാതിരിക്കാൻ ചെന്നു. അതുകൊണ്ടാണ് അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരുത്തണം വരുവാണ്. ആര് നിർബന്ധിച്ചല്ലാതെ നിങ്ങൾക്ക് തന്നെ ബോധ്യം ഉണ്ടാവും ഇതാണ് അതിലെ തെറ്റ്, ഇതാണ് അതിലെ ശരി. നിങ്ങൾക്ക് ബോധ്യം വരും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണം. അപ്പൊ എന്തുണ്ടായാലും വീട്ടിൽ പോയി പറയാ, പറഞ്ഞ പോലെ അങ്ങോട്ടോളാവുക, എത്തിക്കാം. എവിടെ പോയാലും എത്ര പോയാലും ഒക്കെ നിങ്ങളോട് എന്താ ചെയ്യണം, നിങ്ങൾക്ക് അപ്പം കൂടെ കിട്ടും നമുക്ക് എടുക്കും. ഇവിടെയൊക്കെ നമുക്ക് അറിയണ ടീച്ചേഴ്സ് ആവും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നല്ല പഠിപ്പ് നമുക്ക് എങ്ങനെയും കിട്ടും. എന്തെങ്കിലും കുറെ വായിച്ചിട്ടാക്കിയാലും കുറെ എഴുതിയിട്ടാക്കിയാൽ നമുക്ക് പഠിപ്പ് കിട്ടും. പക്ഷെ നല്ല കുട്ടി എന്നുള്ള പേരുണ്ടാവണമെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ ഓരോ നിമിഷവും നമ്മൾ ശ്രദ്ധിക്കും. മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും ടീച്ചേഴ്സിനോടുള്ള പെരുമാറ്റത്തിലും. ഇപ്പൊ ചിലപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറാവില്ല, ചിലപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കും. ഈ എട്ടാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചർക്കും വേണ്ട വില കൊടുക്കണം. കാരണം നിങ്ങളെ പറ്റി ചെറിയൊരു പരാതി ഉണ്ടായിരുന്നു, അതാണ് നിങ്ങൾക്ക് ചേച്ചിമാര് പറഞ്ഞ ഒരു വില ഇല്ലേ. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അനുസരിക്കാതിരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നില്ലേ വിഷ്ണു? ഉണ്ടായിരുന്നു. അപ്പൊ അത് പാടില്ല. ഒരക്ഷരം നമുക്ക് പറഞ്ഞു തന്നൊരു വ്യക്തിയാണെങ്കിൽ അവരെ നമുക്ക് അതിനൊരു ബഹുമാനം നമ്മളൊക്കെ പോകും. ആ ഒരാൾക്ക് പറഞ്ഞു തന്ന വ്യക്തിക്ക് പോലും അതിന്റെ ആ മഹത്വം ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നന്നായി വരും. കുറച്ചടി കളിച്ചിട്ടുള്ള ആക്റ്റീവാണ് എല്ലാവരും വരാൻ പോകുന്ന ഈ നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ല രീതിയിൽ എഴുതി കിട്ടിയിട്ടുള്ള സംസ്കാരവും കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകണം. അത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ മാറ്റി അങ്ങനെ സ്വഭാവ ദൂഷ്യമുള്ളവരായിട്ട് മാറാം. സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അവർ പഠിക്കുന്ന സമയമാണെങ്കിൽ നല്ല രീതിയിൽ അത് പഠിച്ചുകൊണ്ട് നമുക്ക് എത്താൻ കഴിയാവുന്ന അത്രയും വലിയ ഉയർത്തിലൊക്കെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഇതിന് ചെറിയതൊന്നും വയ്ക്കാതെ വളരെ വലിയതായിട്ട് ഉന്നതമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അതിന് പതിനൊന്നോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് മുതിർന്ന ആളുകളാണ് അവർക്ക് എല്ലാവരും സ്കൂളിലും പഠിച്ചിട്ടുള്ള ആളുകളും നമ്മുടെ പഠനത്തിന് നമ്മളെ താല്പര്യമുള്ള അങ്ങനെയുള്ള വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മനസ്സിലായി. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് നമുക്കൊക്കെ ഇവിടെ ഞങ്ങളുടെ വിദ്യാലയങ്ങളിൽ പഠിച്ചുള്ള കുട്ടിയാണെന്നുള്ളതായപ്പോ വിദ്യാലയത്തിന്റെ തന്നെ പേര് അതുകൊണ്ട് എപ്പോഴും നമ്മൾ പോകുന്ന സമയത്ത് ഈ വിദ്യാലയത്തെ മറക്കാതെ വിദ്യാലയത്തിന് കിട്ടിയിട്ടുള്ള സംസ്കാരമൊക്കെ നമ്മൾ സൂക്ഷിച്ചു കൊണ്ട് അപ്പൊ ആടെ കൊടുത്തു
അവ വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള പിന്നെ ഇപ്പൊ കുറെയായിട്ട് അവര് സ്കൂളുമായിട്ട് ഒരുപാട് ആത്മബന്ധമുള്ള ആൾക്കാരാണ്. നമുക്ക് ബാക്കിയുള്ളത് ലീവുള്ള ദിവസങ്ങളൊന്നും അവരൊന്നും തോന്നില്ല. ശരി, ഞാനൊക്കെ ഇവിടെ കാണാനുണ്ട് അഭിപ്രായത്തിൽ ഒരുവിധം പ്രത്യേകമുണ്ട്. അപ്പൊ സ്കൂളുമായിട്ട് അത്രയും ആത്മബന്ധം ഉണ്ടായിരിക്കാം. പിന്നെ മാവ് കഴിച്ചോണ്ട് അപ്പൊ അത്രയധികം സ്കൂളിനോട് ഒരു അർപ്പമുള്ള ആളുകളാണ്. വളരെയധികം നമുക്ക് ഞാനുള്ള കുട്ടികളാണ്. അവരെപ്പോഴും എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടെ വാർഷികം നടന്ന സമയത്തൊക്കെ കണ്ട് ഏത് പരിപാടി വന്നാലും ഇവരൊരു ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ എന്നോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ നമ്മൾ ജീവിക്കാൻ വ്യക്തി ജീവിക്കാൻ പഠിക്കുന്നത് ഈ സ്കൂൾ കാലഘട്ടങ്ങളിലും അനുഭവങ്ങളാണ്. ഒരുപാട് അനുഭവങ്ങൾ ഓർമ്മകൾ നമുക്കുണ്ടാവും. നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതില് ചീത്ത കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇവിടുന്ന് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ എന്നും ഓർമ്മയിൽ സൂക്ഷിച്ചിട്ട് വേണം ജീവിതത്തിൽ മുന്നോട്ട് പോകാം. നമ്മൾ ജീവിക്കാൻ പഠിക്കാം. ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ മാറ്റം മാറ്റത്തിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. നിസാര കാര്യങ്ങൾക്ക് പോലും ഒരു നിസാര ഒരു ടീച്ചർ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടുകാരേക്ക് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊന്നും ഉൾക്കൊള്ളാനില്ലാത്തൊരു പ്രാണി ഇന്നത്തെ തലമുറക്കുള്ള വിഷമമുള്ള ആൾക്കാരും തന്നെ. ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു രീതികളൊക്കെ തന്നെ നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കും. നല്ല അനുഭവങ്ങൾ എന്നും കൂടെ കൊണ്ട് നടക്കുക. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നിങ്ങളേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര നിങ്ങൾ കാണിക്കുക. നിങ്ങളൊക്കെ വളർന്നു വലിയ ഉയരങ്ങളിൽ കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഈ സ്കൂളിലും ഇവിടുത്തെ അധ്യാപകർക്കും ഉള്ളതാണ്. നിങ്ങളുടെ സ്വഭാവത്തിൻ്റെതായിട്ടുള്ള നിങ്ങളെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഇവർക്കുള്ളതാണ്. അത് നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ അത് കൊണ്ട് നടക്കണം. നല്ലതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്ന് ഓർക്കാൻ ശ്രമിക്കണം. ചില കാര്യങ്ങളും വിഷമങ്ങളുണ്ടായ കാര്യങ്ങളുണ്ടാവാം, സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ തന്നെ ഇവിടെ അച്ഛനോട് ഉപേക്ഷിച്ചിട്ട് നല്ലൊരു ജീവിതം തുറന്നു കിട്ടും. ഇതൊക്കെ നമ്മുടെ ഇതുവരെ പഠിച്ചത് നമ്മുടെ വിവേകാനന്ദ വിദ്യാനികേതൻ പറഞ്ഞ കുടുംബത്തിലാണ്. ഇവിടെ നമ്മള് ചേച്ചിമാരെ നമ്മൾ വിളിച്ചത്. ഇനിയിപ്പോ നാളെ മുതൽ നിങ്ങൾ വേറൊരു മേഖലയിലേക്ക് വേറൊരു സ്കൂളിൽ പല അപ്പൊ എന്നും നമ്മുടെ ഈ സ്കൂളിന്റെ പേര് നിലനിർത്തണം. നിങ്ങൾ നല്ല കുട്ടികളായിട്ട് നിങ്ങളുടെ സംസാരത്തില് നമ്മുടെ പെരുമാറ്റത്തില് എല്ലാ പ്രവൃത്തിയിലും നല്ല കുട്ടികളായിട്ട് നിൽക്കണം. എന്നാലാണ് ഈ കുട്ടികൾ എവിടുന്ന വന്ന് ഏത് സ്കൂളിലൊക്കെ വരെ പഠിച്ച് നിങ്ങളൊക്കെ അവരെ അന്വേഷിക്കുമ്പോൾ വിവേകാനന്ദ വിദ്യാലയത്തിലെ കുട്ടികളാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ചേച്ചി മരിച്ചും നിങ്ങൾക്കും ഈ സ്കൂളിനും ഭയങ്കര നല്ല പേരൊക്കെ. അപ്പം അങ്ങനെ നല്ല കുട്ടികളായിട്ട് വളരെ നന്നായി പഠിക്കും. പഠിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞു. നല്ല കഥകൾ കേൾക്കണം, നല്ല പാട്ടു പാടണം, നല്ല കാര്യം ചെയ്യണം, നല്ല ധൂപ്പടിക്കണം, നല്ല കൂട്ടുകാരോടൊത്ത് നല്ല കളികളാടണം, നല്ല വാക്കു നല്ല ചിന്ത, നല്ല ദാമ്പ്യവൃത്തികൾ, നന്മ കൈകൊരാൻ നമുക്ക് ദൈവത്തെ വണങ്ങിടാം, ദൈവത്തെ വണങ്ങിടാം. ഞാൻ വിളിച്ചപ്പോ അമ്മാവനും മാഷും സന്തോഷങ്ങളുടെ അനുഭവം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു വന്നിരുന്നു. അതേമാതിരി എല്ലാ ഡിസ്റ്റുകളും ഞങ്ങളെ കുറിച്ച് പറയാനുള്ള ഫ്രമൊക്കെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് എല്ലാ പേരും വിദ്യാർത്ഥി പേരിലും നന്ദിയായിരുന്നു. Yeah.
കൃഷ്ണ ചേച്ചനും മനസ്സിലായി.